ഈശ്വരൻ നമുക്കൊക്കെ വളരെ വളരെ പ്രിയങ്കരനായിട്ടുള്ള ഗ്രേറ്റ് ബ്രിട്ടനിലെ സീറോ മലബാർ ഭദ്രാസനത്തിന്റെ മെത്രാനായ അഭിനന്ദനായിട്ടുള്ള ജോസഫ് സ്ലാമിക്ക് പിതാവ്, പ്രിയപ്പെട്ട ജനറൽ അച്ഛന്മാര്, സ്നേഹമുള്ള സഹോദരൻ വൈദികര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരക്കാരായിട്ട് വിളിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളും ഇവിടെയുള്ളവരും തന്നെ ഈ രൂപതയുടെ പടുത്തുയരത്തിലെ കരം കൊടുത്ത് കരുത്തു പകരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. ഒരുപാട് ആനന്ദവും അഭിമാനവും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തുടിക്കുന്ന ഈ സന്തോഷ നിമിഷത്തിൽ നിങ്ങളിവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് ആനന്ദവും അഭിമാനമുണ്ട്. ഇടമന്വേഷിച്ച് പോയവരുടെ കഥയാണ് ക്രിസ്മസ്. നമുക്കറിയാം മറിയത്തിന്റെ പ്രസവ സമയമായപ്പോഴും യോസേഫ് പിതാവിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തോടെ ഇടം കണ്ടെത്തലായി യോസേഫ് പിതാവ് ഒരുപാട് സങ്കടത്തോടും സംഘർഷത്തോടും കൂടെ അന്വേഷിച്ച് അവസാനം കാലികളിലെ സങ്കേതമായിട്ടുള്ള ഒരു പുൽത്തൊഴുത്ത് കണ്ടെത്തി, അത് വൃത്തിയാക്കി മറിയത്തെ അവിടെ കിടത്ത് പ്രസവ ശുശ്രൂഷിക്കാരും തന്നെ അവിടെ ഇല്ലായിരുന്നു. യോസേഫ് തന്നെ പ്രസവ ശുശ്രൂഷയുടെ സ്തുതികർമ്മിണിയായി ഈശോയെ എടുത്ത് വൃത്തിയാക്കി പുൽത്തൊഴുത്തിൽ കിടത്തിയ സന്ദർഭം പുരുഷന്റെ മനസ്സിലെ നമ്മുടെ രൂപത പുതുതായിട്ട് ആരംഭിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു സാഹചര്യവുമായിട്ട് ഞാൻ എന്നെ തന്നെ ബന്ധപ്പെടുത്തുമ്പോൾ അത് എല്ലാ രൂപതർക്കും ബാധകമാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് സിറോമലബാർ സഭയ്ക്ക് പരിശുദ്ധ സിംഹാസനം നൽകിയ ഒരു ഭദ്രാസനമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത. അത് കടന്നുപോയിട്ടുള്ള ഇല്ലായ്മകളുടെ സംഘർഷങ്ങളിൽ നിന്ന് ഇന്ന് സ്വന്തമായിട്ടൊരിടത്തിലേക്ക് സന്തോഷത്തോടു കൂടെ കയറി പാർക്കുകയാണ്. പിതാവേ, വാക്കുകൾ കൊണ്ട് എനിക്ക് നിങ്ങളെ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ എത്രക്ക് വാക്കുകൾ ഉപയോഗിച്ചാലും ആ വാക്കുകൾക്കൊന്നും തന്നെ സഭയുടെ ഹൃദയത്തിൻ്റെ നിറവ് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റുകയില്ലെന്ന് എനിക്കറിയാം. പ്ലീസ് അക്സെപ്റ്റ് മൈ ഹാർട്ടി അപ്രീസിയേഷൻ ആൻഡ് കൺഗ്രാജുലേഷൻസ് ഫോർ ദിസ് ഗ്രേറ്റ് അച്ചീവ്മെന്റ്. കൺഗ്രാജുലേഷൻസ്. March 13, 2013 ആരും പ്രതീക്ഷിക്കാത്ത ഒരാള് മാപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബോനസ് അയൽസിൽ നിന്നുള്ള ബർഗോളിയോ, ജോർജ് ബർഗോളിയോ. നിങ്ങളുടെ ഇലക്ഷന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴ് സാധ്യതയുള്ള കാൻഡിഡേറ്റ്സിന്റെ ഫോട്ടോ ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോയുടെ കളക്ഷൻ ഇല്ലാത്തതാണ്
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഇന്റർനെറ്റിൽ നിന്ന് തപ്പിയിട്ട് ഡബ്ല്യൂയുടെ ഫോട്ടോ കണ്ടുപിടിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വളരെ കൗതുകത്തോടുകൂടെ പത്രക്കാരെ മാപ്പാപ്പയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുകയില്ല. യു ആർ ഇലക്റ്റഡ് ഇൻ 2013, 13 വരുന്നുണ്ട്. യു ആർ ഇലക്റ്റഡ് ഓൺ 13th March. നിർഭാഗ്യവാനാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വാട്ട് യു ഫീൽ? മഹാഭാരത മറുപടി കൊടുത്തു, മനോഹരമായിട്ട് മറുപടി കൊടുത്തു. Don't worry about it. I will take charge on 19th March. And that will be the end of my crisis. മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ബോണസൈൻസിലേക്ക് പോയി. ബോണസൈൻസിലേക്ക് പോയിട്ട് മാർപ്പാപ്പ എന്തുകൊണ്ടുവരാനാണ് പോയെന്നൊക്കെ എല്ലാവരും ചിന്തിച്ചു. മാർപ്പാപ്പ നെഞ്ചോട് ചേർത്ത് കൊണ്ടുവന്ന ഒരു രൂപം ഉണ്ടതാണെന്ന് ഔസേപ്പിയാർ പ്രസിദ്ധമായിട്ടുള്ള സ്ലീപ്പിംഗ് സെന്റ് ജോസഫ്. മാർപ്പാപ്പ അതിനെ കുറിച്ചിട്ട് തന്റെ പ്രസംഗത്തിൽ ഒരിക്കൽ കറക്റ്റ് ചെയ്തു. യു ഷാൽ നോട്ട് കോൾ ഹിം സ്ലീപ്പിംഗ് ജോസഫ്, ഹിസ് ഡ്രീമിംഗ് ജോസഫ്. എനിക്ക് തോന്നുന്നു സ്വാമിക്ക് പിതാവ് പിതാവ് ഒരു ഡ്രീമിംഗ് ജോസഫാണ്. ഇത്ര കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഇത്ര നല്ലൊരു സംവിധാനം ഈ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ദൈവം പിതാവിനെ അനുവദിച്ചു. അതൊരു നിസ്സാര കാര്യമൊന്നുമില്ല. നമ്മുടെ രൂപതകള് തമ്മിലുള്ള കൂട്ടായ്മ വളരെ ശക്തമാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ രൂപതകളുടെ കൂട്ടായ്മയുടെ ഇനിയും വരേണ്ട വളർച്ചയുണ്ട്. വേറൊരാളുടെ ആവശ്യം സീറോ മെമ്പേഴ്സിന്റെ പൊതുവായ ആവശ്യമായിട്ട് കരുതാൻ മാത്രം നമ്മൾ ഇതുവരെ വളർന്നിട്ടില്ല. നമ്മൾക്ക് സീനടൊക്കെ കൂടുന്നുണ്ട്, നമ്മൾ കുട്ടിയിട്ട് വർത്തമാനം പറയുന്നുണ്ട്, കാര്യങ്ങൾ നിശ്ചയിക്കുന്നുണ്ട്. പക്ഷേ ഒരു രൂപതയുടെ ജനനത്തിന്റെ പ്രസവവേദന അത് പൊതുവായിട്ട് എല്ലാവരും കൂടെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇനിയും നമ്മൾ ബഹുദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. പിതാവിനോട് സഹകരിച്ച നിങ്ങൾ അച്ഛന്മാരെ വെച്ച കുർബാനകല്ലാനൊക്കെ പറ്റുള്ളൂ. അതിനെ ഈ സംവിധാനത്തിലേക്ക് എത്തിക്കാനായിട്ട് അമ്മായന്റെ സഹകരണം. അതുകൊണ്ട് ഇന്ന് ഇവിടെ നമ്മൾ സ്വന്തമാക്കി ഇനോഗ്രേറ്റ് ചെയ്ത് ദൈവത്തിന്റെ മഹത്വത്തിനും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ നടത്തിപ്പിനുമായിട്ട് സമർപ്പിക്കുന്ന ഈ വലിയ സംരംഭം, അത് നമ്മുടെ കൂട്ടായ്മയുടെയും കൂട്ടുത്തരവാദിത്വത്തിന്റെയും ഏറ്റവും വലിയ കൗതാശികമായ അടയാളമാണെന്ന് ഞാൻ നിങ്ങളോട് ഏറെ സ്നേഹത്തിന്റെ അറിയിക്കുന്നു. ഇത് മെത്രാനച്ചിന്റെ കൂലിയിലേക്ക് താമസിക്കാനുള്ള സ്ഥലമല്ല. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ തറവാട്ട് വീടാണ്. ഇവിടെ എല്ലാവർക്കും ഇടമുണ്ട്. ഇവിടെ എല്ലാവർക്കും സ്വന്തം കുടുംബത്തിന്റെ അനുഭവം ഉണ്ടാകണം. ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ നായകൻ നമുക്ക് നൽകുന്ന ഒരു കരുത്തുണ്ട്. ആ കരുത്ത് അച്ഛപ്പ കൊടുത്ത ആ കുഞ്ഞിന്റെ കരുത്താണ്. അതാണ് എടുത്ത് ഉയർത്തിയത്, അതാണ് എടുത്ത് വാഴ്ത്തിയത്, അതാണ് എടുത്ത് നിറച്ചത്. എല്ലാവരും തിന്നു തീർന്നിട്ട് ബാക്കി 12 കൊണ്ട് ബാക്കിയുള്ളതെന്ന് പറയും. പക്ഷെ സുവിശേഷത്തിൽ പിന്നെ ഒരിടത്തും ആ അച്ഛപ്പ കൊടുത്ത കുട്ടിയെ കുറിച്ച് ഒരു പരാമർശനം കണ്ടിട്ടില്ല. നമ്മുടെ പിറകിലിരിക്കുന്ന പാവപ്പെട്ട അമ്മായിലൊക്കെ അഞ്ചപ്പം കൊടുത്ത കുഞ്ഞുങ്ങളുടെ അടയാള പ്രതീകങ്ങളുമാണ്. മക്കളെ, താങ്ക് യു, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.
യോശുവിതാവ് സ്വപ്നങ്ങളുടെ മനുഷ്യനാണ് ഞാൻ പറഞ്ഞു. ഗ്രേപ്പുരത്തിൽ രൂപത വന്നത് ഇവിടെ പള്ളികൾ കുറവുണ്ടായതിന്റെ പേരിലോ ഇവിടെ സംവിധാനങ്ങൾ ആവശ്യത്തിനില്ലാത്തതിന്റെ പേരിലോ അല്ല. സിറോ മലബാർ സഭയുടെ വ്യക്തിത്വം നിങ്ങൾ കുടിയേറിയതിന് പിറകെ നഷ്ടപ്പെടാൻ പാടില്ലെന്ന് പരിശുദ്ധ സിംഹാസനത്തിന് തിരുസഭയ്ക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനക്രമവും നമ്മുടെ പൈതൃകങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളും കടുവിട വിടാതെ സൂക്ഷിക്കാൻ ഈ രൂപതയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് ഞാനൊരു ഓർമ്മപ്പെടുത്തലുകൊണ്ട് അതിനോട് പറയുകയാണ്. നാടോടുമ്പോൾ നടുക്കോടുക എന്നുള്ള ഒരു വലിയ ഒരു പ്രയോഗമുണ്ട്. നാടോടുമ്പോൾ നടുക്കോടുക, നാടോടുമ്പോൾ നടുക്കോടുന്ന ഒരു സംവിധാനമല്ല സഭയുടേത് തിരിച്ചറിയുക. നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരുപാട് പൈതൃകങ്ങൾ സൂക്ഷിക്കാൻ നമ്മെ ഭരമേൽപ്പിച്ച പാരമ്പര്യങ്ങളുടെ ഒരു പൈതൃക പെട്ടിയാണ് നമ്മുടെ സഭ. അത് നഷ്ടപ്പെടുത്താൻ ഒരിടത്തും നമുക്ക് പാടില്ല. ഗ്രേറ്റ് ബ്രിട്ടനിൽ ഒരു രൂപത തന്നു, ഷംഷാബാദിൽ രൂപത തന്നിട്ട് ഇന്ത്യ മുഴുവനും തന്നു. എല്ലാം നമ്മുടെ പാരമ്പര്യങ്ങള് കുറവുകൂടാതെ കാത്തു സൂക്ഷിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ മുകളിലെ പരിശുദ്ധ സിംഹാസനം ചാർത്തിയ മുദ്രയാണ്. അതുകൊണ്ട് ഈ രൂപതയുടെ അസ്തിത്വം, ഈ രൂപത സ്വീകരിക്കുന്ന ജനങ്ങൾ, ഇവിടുത്തെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് സിറോ മലബാർ സഭയുടെ വൈവിധ്യത്തിന്റെ മനോഹാരിത കാണിച്ചു കൊടുക്കാനുള്ള ഒരു സ്ഥലമാണ്. ചിലപ്പോൾ സുറിയാനി പാട്ടുകൾ പാടുന്നത് ഇഷ്ടമില്ലാത്ത പ്രേമികളോട് ചോദിക്കാറുണ്ട്. പിതാവ് നിർത്തത് ഇത്ര കാലം മാറി വത്തിക്കാൻ ചോദന ദിവസം കഴിഞ്ഞിട്ട് ഇനി സുറിയാനി വേണോ എന്നൊക്കെ ചോദിക്കുന്നവര് ഉണ്ട് എന്റെ മക്കളെ. ഞാൻ എല്ലാവരെയും ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരെയും കൂടി അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഞാനവരോട് പറയാറുണ്ട് എവരി റിന്യൂവൽ സ്റ്റാർട്സ് ഫ്രം റെസ്റ്റോറേഷൻ. വീട് ഇടിച്ചു പൊളിച്ച് പുതിയ വീട് പണിയുന്നത് പോലെയല്ല സഭ. സഭയുടെ പൈതൃകങ്ങള് സൂക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിനെ കാലഘട്ടത്തിലേക്ക് അനുയോജ്യമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ എപ്പോഴും പിറകോട്ട് തിരിഞ്ഞു നോക്കണം. എന്തിനാണെന്നറിയാമോ? നമ്മള് പോകേണ്ട വഴികളെ കുറിച്ച് നമ്മുടെ മുമ്പിൽ കാഴ്ചപ്പാടുണ്ടാകാൻ, നമ്മൾ പോകേണ്ട വഴികളെ കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ടാകണം. ഈ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ കുടിയേറി പാർത്ത ഇവിടെ വന്ന മനുഷ്യരെ ഈ നാട്ടിലെ നടപ്പനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പൊക്കോളാൻ പറയുന്ന ഒരു സംവിധാനമല്ല സമാഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കാരണവന്മാർ നിങ്ങളെ വരവേൽപ്പിച്ചത്, നിങ്ങള് കാരണവന്മാർക്ക് പകരം നിങ്ങളത് ഏറ്റെടുത്ത് നടപ്പാക്കി നിങ്ങളുടെ പിറകിൽ വരുന്ന മക്കൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംവിധാനം വരുമ്പോഴും നമുക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട്, നമുക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകണം. ആ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇന്ത്യ മുഴുവൻ വ്യാപിച്ച ഷംഷാബാദ് സ്ഥാപിച്ച് ഞങ്ങള് ഓരോ സ്ഥലത്തേക്കുള്ള നമ്മുടെ ആളുകളോട് ചോദിച്ച് ചോദ്യമുണ്ട്. പിതാവിടെ എല്ലാ പള്ളാസത്തും പള്ളികളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ഞങ്ങളൊക്കെ ഇതിന് ഭാഗമാണ്, എന്തിനാ പിതാവ്? ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. കർത്താവ് പറഞ്ഞു വളരെ സത്യമാണ്,
എല്ലാവരും തിന്മ തൃപ്തരായപ്പോഴും കർത്താവ് പറഞ്ഞു ബാക്കി വന്ന കഷ്ണങ്ങൾ നിങ്ങൾ ഒന്നും ഒന്നും കളയരുത്, അത് നിങ്ങൾ ശേഖരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം സുവിശേഷകൻ അവിടെ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു എക്സോട്ടേഷൻ ഉണ്ട്. നഷ്ടപ്പെട്ടതെല്ലാം ശേഖരിച്ചപ്പോൾ അത് 12 കൊട്ട നിറമുണ്ടായിരുന്നു. അത് 12 കൊട്ട നിറമുണ്ടായിരുന്നു. The fullness of our patrimony, the fullness of our tradition, the fullness of our heritage. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ കാലഘട്ടം കാണിക്കുന്ന ഓരോ ടെൻഡൻസികളിലേക്ക് വഴുതി വീഴുമ്പോൾ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് കുറെ കഴിയുമ്പോൾ നമുക്കത് ശൂന്യമാണ്. സൂക്ഷിക്കേണ്ടത് നഷ്ടപ്പെടുത്താതെ പോയതിന്റെ സങ്കടമായിരിക്കും. അതുകൊണ്ട് ഈ പാസ്റ്റർ സെന്റർ നമ്മുടെ ഭരണത്തിന് കുറെ കൂടെ കോർഡിനേഷനും കുറെ കൂടെ കണക്ടിവിറ്റിയും കുറെ കൂടെ സൗകര്യങ്ങളൊക്കെ നൽകുമ്പോൾ മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ തമ്പുരാനേൽപ്പിച്ചത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാനും അത് കുറവ് കൂടാതെ നമ്മുടെ തലമുറകൾക്ക് കൈമാറാനും നമുക്ക് കഴിയട്ടെ, നമുക്ക് കഴിയട്ടെ. ചിലപ്പോഴെന്നോട് ആളുകൾ പറയാറുണ്ട് ലാറ്റിൻ ലിറ്ററേച്ചർക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്, അവിടെ സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കാനൊക്കെ അവകാശം തന്നിട്ടുണ്ട്. ലാറ്റിൻ ലിറ്ററേച്ചറിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചവരത് പറയില്ല, ചുമ്മാരെങ്കിലും കുറ്റക്കത് കാണിക്കുന്നുണ്ടാകും. പക്ഷെ ലാറ്റിൻ ലിറ്ററേച്ചറിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചവർക്ക് അറിയാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ആരാധനക്രമത്തിന്റെ വൈവിധ്യങ്ങൾ ഉപയോഗിക്കാതെ പോകുന്നുണ്ട്. അത് ലാറ്റിൻ സമയത്ത് സംഭവിച്ച അപകടം തന്നെയാണ്. 4 ഭാഗമുണ്ട്, പക്ഷെ 2 മാത്രമേ ചെയ്യുള്ളൂ. ഒന്നിതുവരെ ഞാൻ ജില്ല കേട്ടിട്ടില്ല. 3 അപൂർവമായിട്ട് തന്നെ കേട്ടിട്ടുണ്ട്. നമുക്കുണ്ട് 3 നിങ്ങൾ ഈ അബ്ദായിമാരുടെ അനാഥം മാത്രമല്ല, ഞാൻ ചിലപ്പോഴൊക്കെ അച്ഛന്മാരോട് പറയാറുണ്ട്, അച്ഛന്മാരെ ചിലപ്പോഴൊക്കെ നമ്മള് അനാഥറുകള് നിങ്ങൾ ആമുഖത്തിൽ നൽകിയ നിർദ്ദേശം വെച്ചേണ്ട കാരണമുണ്ട്. എങ്കിൽ പോലും ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ സമയവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അനാഥറുകൾ മാറി ചെല്ലണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വെറൈറ്റികളൊന്നും ചിലപ്പോഴും ഉപയോഗിക്കാതെ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യനിലെ സിറോ മലബാറിലവർ ക്രിസ്ത്യൻ ആസ്ഥാനമാക്കി ഗ്രേറ്റ് ബ്രിട്ടനില് നമുക്കൊരു രൂപത തന്നിട്ടുണ്ടെങ്കിൽ ആ രൂപതയുടെ ദൗത്യം എന്ന് പറയുന്നത് മാവിൽ ചേർത്ത പുളിമാവ് പോലെ ഇവിടുത്തെ മനുഷ്യരോട് നമ്മുടെ വ്യതിരിക്തതയുടെയും വ്യക്തിത്വത്തിന്റെയും കാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാൻ ഇടവരണം. എന്താണ് സിറോ മലബാർ സഭ വ്യത്യാസമായിരിക്കുന്നത്, എന്താണ് ഇവരുടെ പ്രത്യേകത എന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, നമ്മുടെ ജീവിത ശൈലിയും നമ്മുടെ ആരാധനാക്രമത്തിന്റെ ആഘോഷത്തിലൊക്കെ അത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ പാസ്റ്റർ സെന്റർ വരുമ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ കണ്ടതുകൊണ്ട് എനിക്ക് തോന്നുകയാണ് ഒരുപാട് എംപവറിങ് കോഴ്സുകളൊക്കെ നടത്തി നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടവും കാലാവസ്ഥയൊക്കെ വളരെ അപകടമാണ്. അവർ കിഡ്സ്, അവർ യങ്സ്റ്റേഴ്സ്, അവർ യങ് കപ്പിൾസ്, അവർ എൽഡർലി പീപ്പിൾ, അവരെയൊക്കെ ബലപ്പെടുത്താൻ നമുക്ക് കഴിയുന്നു. അവരെയൊക്കെ ശക്തീകരിക്കാൻ നമ്മുടെ ഈ സംവിധാനങ്ങള് കാരണമാകണം. നമ്മുടെ പ്രീമാരിറ്റൽ കോഴ്സുകളൊക്കെ എത്ര മനോഹരമായിട്ട് പോകുന്നത്, അത് ആരംഭിച്ചപ്പോൾ നമ്മളൊക്കെ തോന്നിയായിരുന്നത് എന്തിനാണെന്ന്. പക്ഷെ ഇപ്പൊ അത് കൂടിയ കൊച്ചങ്ങൾ തന്നെ ഇവിടെ പറയാറുണ്ട്, അവരെ കോഴ്സ് കൂടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹത്തെ കുറെ കൂടി ദൂരക്കാഴ്ചയോടുകൂടെ നോക്കിക്കാണാം. ഞങ്ങൾക്കത് കൃത്യതയോടുകൂടെ ഭാവനയോടുകൂടെ അതിനെ സംവിധാനം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നു. നമ്മുടെ കാറ്റഗറീസ്, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇപ്പൊ
പരിശുദ്ധ പിതാവ് ഞങ്ങളോട്, ഞാൻ മേജർ ആർച്ച് ബിഷപ്പായിട്ട് പോയപ്പോ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒരു കാര്യം, the transmission of faith in your family and in your catechesis. നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ ബലപ്പെടുത്തണം, നമ്മുടെ കാറ്റഗറിസം ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ ശക്തീകരിക്കണം. നമുക്കൊരു വിറ്റ്നസിംഗ് ചർച്ച ആകണമെങ്കിൽ ഇതാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ നാട്ടിൽ നിന്ന് നാടുകളിലൂടെ വരുന്നവർക്കൊക്കെ ജീവിതത്തിന്റെ തുല നൂറായിരം പ്രതിസന്ധികളുടെ നടുവിലെ ഒരു വട്ടക്കറങ്ങുമില്ല, ഒരു ചേർത്ത് പിടിക്കാൻ, ഒരു കുർബാനയ്ക്ക് സംബന്ധിക്കുമ്പോഴ്, ഒരു കുംഭസാരത്തിന് പാപമേറ്റു പറയുമ്പോഴ്, അവരുടെ മക്കളെ വഴിതെറ്റി പോകാതിരിക്കാൻ അവർ ചേർത്ത് പിടിക്കാൻ കാറ്റഗറിസം ഡിപ്പാർട്ട്മെന്റ് പരിശ്രമിക്കുമ്പോഴും, നമ്മുടെ യൂത്ത് അവരെ നമ്മളോടുകൂടെ ഒന്നിച്ചു നിർത്താനായിട്ട് നമ്മൾ കരം കൊടുക്കുമ്പോൾ, അതാണ് നമ്മിൽ നിന്ന് ഈ രൂപത തന്നത് വഴി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ മറക്കണം. അതുകൊണ്ട് പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ വിശാലമാകും, കൂടുതൽ ശക്തമാകും. ചിലപ്പോഴൊക്കെ നമ്മുടെ അച്ഛനാണ് പ്രത്യേകത, എന്റെ ഇടയിലെല്ലാം ഉണ്ട്, അത് ഫുൾ ഫുൾ ഫ്ലെക്ചഡ്. ഇപ്പൊ പിന്നെ അങ്ങോട്ട് മാറ്റേണ്ട കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഇവിടെയുള്ളവർക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നാട്ടിലുള്ളവരൊക്കെ ഉണ്ട്, നാട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ട് ചിലപ്പോഴതിനെ ഉള്ള ഒരു ചിന്തയുണ്ടാകും. ഇല്ല, കോർഡിനേഷനെ ഒരുപാട് കണക്ടിവിറ്റി വേണം, കോർഡിനേഷന് ഒരുപാട് കോൺസെൻട്രേഷൻ വേണം. അതൊക്കെ ഈ മാസ്റ്റേഴ്സിൽ നിന്ന് നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിതാവ് കൊടുത്ത് ഡിപ്പാർട്ട്മെന്റിനോട് ഒന്നിച്ച് നമുക്ക് കൂട്ടുപങ്കാളികളാകാൻ പ്രാർത്ഥിക്കാം. ഞാൻ ഇവിടെ വന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്, സംതൃപ്തി ഉണ്ട്. മക്കൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ഒരു സംതൃപ്തി ഉണ്ട്. അത് നിങ്ങളുടെ പണത്തിന്റെ പ്രതാപത്തിലോ സംവിധാനങ്ങളിലോ അല്ല, കൂട്ടായ്മയുണ്ട്, ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്, നിങ്ങളെല്ലാവരും ഒന്നിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂട്ടായ്മയിലും കൂട്ടുത്തരവാദിത്വത്തിലും മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ അന്മാരിൽ നമുക്ക് നൽകുന്ന കരുവും കരുത്തും അതിനോർത്ത് ഞാൻ നന്ദി പറയുന്നതോടൊപ്പം തന്നെ അവരെ കൂടുതൽ ശാക്തീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറിയോസ് പിതാവിൻ്റെ വലിയ സംരക്ഷണം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് ഇവിടെ നിന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടാകും. നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ കാണണം. ഞാനിവിടെ വന്നപ്പോഴൊക്കെ വരുന്ന കാലത്ത് ഞാൻ നിങ്ങളെ കണ്ടേക്കാം. നമുക്ക് ഒന്നിച്ച് ഒരു സഭയായിട്ട്, ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം ഇടവരുത്തട്ടെ. നമ്മെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ഒന്നിച്ചു നിന്നാലേ, നമ്മൾ ഭിന്നിച്ചു നിന്നാലേ നമ്മളെ തോൽപ്പിക്കാൻ വഴിയെ പോകുന്ന ഏത് വഴിയായിരിക്കും, ഏത് വഴിയായിരിക്കും സാധിക്കും. അതുകൊണ്ട് ഒന്നിച്ച് ഒരു ഹൃദയവിടാത്മാവുമായിട്ട് മുന്നോട്ട് പോകാൻ അത് ഈ പാസ്റ്ററും സെന്ററും സംവിധാനങ്ങളും നമ്മെ സഹായിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും നടന്നുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിനും ആദരവിനും ഇഷ്ടത്തിനൊക്കെ വാക്കുകൾക്കപ്പുറത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.